2023 ജൂലൈ 14 ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയായിരുന്നു. ISROയുടെ ഹൃദയമെടുപ്പിന്റെ വേഗത കൂട്ടിയ ദിവസം. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ISROയുടെ ഏറ്റവും കരുത്തുറ്റ LVM3 റോക്കറ്റിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയുടെ പുതിയ ദൌത്യമായ ചന്ദ്രയാൻ 3 കുതിച്ചുയർന്നത്. ഒരു സോഫ്റ്റ് ലാൻഡിംഗ് ലക്ഷ്യമിട്ടാണ് ചന്ദ്രയാൻ 3 ചന്ദ്രനിലേക്ക് വിക്ഷേപണം നടത്തിയിരിക്കുന്നത്. ഈ ദൌത്യം വിജയിക്കുകയാണെങ്കിൽ ഇത് നടത്തിയെടുക്കുന്ന ലോകത്തിലെ 4-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. അമേരിക്ക, ചൈന, സോവിയറ്റ് യൂണിയൻ പോലുള്ള രാജ്യങ്ങൾ ഇതിനു മുൻപ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് നടത്തുകയും പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ചന്ദ്രയാൻ 3യുടെ ദൌത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപായി ചന്ദ്രയാൻ ദൌത്യ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടിയിരിക്കുന്നു. ചന്ദ്രയാൻ 1 ആയിരുന്നു ഇന്ത്യ നടത്തിയ ആദ്യ ചാന്ദ്ര ദൌത്യം. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൌത്യമായ ചന്ദ്രയാൻ 1 പറന്നുയർന്നത് PSLV-11 റോക്കറ്റിന്റെ സഹായത്തോടെ 2008 ഒക്ടോബർ 22 ഇതൊരു ഹാർഡ് ലാൻഡിംഗ് ആയിരുന്നു. മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന് പറയുന്ന ഒരു വാഹനം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറക്കുകയായിരുന്നു. ശേഷം പര്യവേഷണത്തിലൂടെ ചാന്ദ്രമണിലെ ജലാംശത്തിന്റെ സാന്നിധ്യം, ചന്ദ്രനിലെ ധ്രുവങ്ങളിൽ ഐസിന്റെ രൂപത്തിലുള്ള ജലസാന്നിധ്യം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കി. ചന്ദ്രോപരിതലത്തിലെ ധാതുക്കളുടെ വിതരണം, അന്തരീക്ഷം, ഹീലിയം 3 സാന്നിധ്യം എന്നിവ സംബന്ധിച്ച വിവരങ്ങളും ചാന്ദ്രഗർത്തങ്ങളുടെയും പർവ്വതങ്ങളുടെയും വിസ്മയ ദൃശ്യങ്ങളും ഭൂമിയിലെത്തിച്ചു. പിന്നീട് പേടകവുമായുള്ള ബന്ധം നഷ്ടമാവുകയാണ് ചെയ്തത്. അതിനുശേഷം 10 വർഷം വേണ്ടി വന്നു ഇന്ത്യയുടെ അടുത്ത ദൌത്യത്തിന്. ആ ദൌത്യമാണ് ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 1 നിന്നും വ്യത്യാസപ്പെടുത്തി 3 ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ചന്ദ്രയാൻ 2 വന്നത്. ISRO ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും സങ്കീർണമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ദൌത്യമായിരുന്നു ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 നിർമ്മിച്ചത് ബംഗളൂരുവിലെ URRAVO സാറ്റലൈറ്റ് സെന്ററിൽ വെച്ചായിരുന്നു. 3 ഭാഗങ്ങളുണ്ടായിരുന്ന ചന്ദ്രയാൻ 2 1-ാമത്തേത് ഓർബിറ്റർ ആയിരുന്നു. ചന്ദ്രനെ വലം വെച്ച് കറങ്ങുക എന്നതാണ് ഓർബിറ്ററിന്റെ ചുമതല. ബാക്കിയുള്ള 2 ഭാഗങ്ങൾ വിക്രം എന്നുപേരുള്ള ലാൻഡറും പ്രഗ്യാൻ എന്നുപേരുള്ള റോവറുമായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ വിക്രം സാരാഭായയുടെ സ്മരണയിലാണ് വിക്രം എന്ന പേര് ലാൻഡറിന് വന്നത്. ചന്ദ്രയാൻ 2 ലാൻഡറിന് 4 കാലിൽ പറന്നിറങ്ങുന്ന സോഫ്റ്റ് ലാൻഡിംഗ് രീതിയായിരുന്നു. വിക്ഷേപണ സമയത്ത് ഈ ഓർബിറ്ററിനെയും ലാൻഡറിനെയും റോവറിനെയും ഒരു റോക്കറ്റിന്റെ സഹായത്തോടുകൂടെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. അവിടെ നിന്നും ഇവയെല്ലാം കൂടെ ഘട്ടം ഘട്ടമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ 3 ഭാഗങ്ങളും വേർപിരിയുകയും ചെയ്യും. വേർപിരിഞ്ഞ ഓർബിറ്റർ ചന്ദ്രനെ ഭ്രമണം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ലാൻഡർ ചന്ദ്രന്റെ ഉപരിതലത്തെ ലക്ഷ്യം വെച്ച് സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവിടുത്തെ പ്രതികൂല സാഹചര്യം കാരണം സോഫ്റ്റ് ലാൻഡിംഗിന് പകരം ക്രാഷ് ലാൻഡിംഗ് ആണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായി ഈ ലാൻഡർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങുകയും ലാൻഡറും റോവറും തകർന്നു പോവുകയും ചെയ്തു. അപ്പോഴേക്കും ഭൂമിയിലെ റിസർച്ച് സെന്ററുമായുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുകയും ചെയ്തു. ചന്ദ്രയാൻ 2 ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പൂർണ്ണ പരാജയം എന്ന് പറയാനും സാധിക്കില്ല. ക്രാഷ് ലാൻഡ് ഉണ്ടായി ലാൻഡറും റോവറും തകർന്നെങ്കിലും ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന ഓർബിറ്റർ ചന്ദ്രനെ ഭ്രമണം ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പോഴും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്നുകൊണ്ട് ഭൂമിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ നൽകുന്നുമുണ്ട്. ചന്ദ്രയാൻ 2 ബാക്കി വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ചന്ദ്രയാൻ 2 അവസാനിപ്പിച്ചെടുത്ത് നിന്നും വീണ്ടും തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യവുമായാണ് ചന്ദ്രയാൻ 3 മുന്നോട്ട് വന്നിരിക്കുന്നത്. ചന്ദ്രയാൻ 3 3 ഭാഗങ്ങൾ തന്നെയാണുള്ളത്. ചന്ദ്രയാൻ 2 വിക്രം എന്നുപേരുള്ള ലാൻഡറും പ്രഗ്യാൻ എന്നുപേരുള്ള റോവറുമുണ്ട്. എന്നാൽ ഓർബിറ്റർ ഇല്ല. ഇവിടെ 1-ാമത്തെ ഭാഗമായിട്ടുള്ള ഓർബിറ്ററിന് പകരം പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ് ഉള്ളത്. ഇവയെല്ലാം ചേർന്ന ഈ ഒരു പേടകത്തെ ISROയുടെ ഏറ്റവും കരുത്തുറ്റ LVM3 റോക്കറ്റിലേറിയാണ് ഭൂമിയുടെ ഭ്രമണപഥങ്ങളിലും ചന്ദ്രന്റെ ഭ്രമണപഥങ്ങളിലും എത്തിക്കുന്നത്. ചന്ദ്രയാൻ 2 ഓർബിറ്റർ ഇപ്പോഴും ചന്ദ്രനിൽ തന്നെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ചന്ദ്രയാൻ 3 ഓർബിറ്റർ ഇല്ലാത്തത്. ഏകദേശം ഓഗസ്റ്റ് 23-24 ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടക്കുമെന്നാണ് വാർത്തകളും മറ്റും സൂചിപ്പിക്കുന്നത്. ഏകദേശം 610 കോടികൾ മുടക്കിയാണ്
ചന്ദ്രയാൻ 2 വിക്ഷേപണം നടത്തിയത്. എന്നാൽ ചന്ദ്രയാൻ 2 പരാജയപ്പെട്ട സാഹചര്യത്തിൽ ചന്ദ്രയാൻ 3 വിജയിപ്പിക്കുക എന്നത് ഇന്ത്യയുടെ വലിയൊരു ലക്ഷ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രയാൻ 2 നിന്നും വ്യത്യസ്തമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ചന്ദ്രയാൻ 3 ഒരുക്കിയിട്ടുണ്ട്. ISRO ചെയർമാനായിട്ടുള്ള എസ് സോമനാഥ് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രയാൻ 3 വേണ്ടി ഒരു ഫെയിലർ ബേസ്ഡ് ഡിസൈൻ ആണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ്. ഫെയിലർ ബേസ്ഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ദൗത്യം പരാജയമായി മാറാൻ എന്തൊക്കെ സാധ്യതകളുണ്ടോ ആ സാധ്യതകളെല്ലാം കണ്ടുപിടിച്ച് അതിനൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ചന്ദ്രയാൻ 3 നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ടാണ് ചന്ദ്രയാൻ 3 ഫെയിലർ ബേസ്ഡ് ഡിസൈൻ എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 2 പരാജയപ്പെടാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചന്ദ്രയാൻ 2 സോഫ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള വേണ്ടത്ര സ്പേസ് ഉണ്ടായിരുന്നില്ല എന്നതുമാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം 4 കിലോമീറ്റർ നീളവും 2.5 കിലോമീറ്റർ വീതിയുമുള്ള ഒരു വലിയ ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങാനും പ്രതികൂല സാഹചര്യം ഉണ്ടായാൽ ഈ ഏരിയയിൽ എവിടെ വേണമെങ്കിലും സോഫ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ചന്ദ്രയാൻ 2 പരാജയം നികത്തി ചന്ദ്രയാൻ 3 വിജയിക്കുവാനുള്ള എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ചുരുക്കത്തിൽ പറയാം. ചന്ദ്രയാന്റെ ഉപരിതലത്തിൽ 69.37 ഡിഗ്രി സൗത്ത് എന്ന അക്ഷാംശത്തിലാണ് ചന്ദ്രയാൻ 3 ലാൻഡറിനെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ദക്ഷിണ ധ്രുവത്തിനോട് അടുത്ത പ്രദേശത്താണ് ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ലാൻഡ് ചെയ്യിപ്പിക്കുവാൻ വേണ്ടി മറ്റു രാജ്യങ്ങൾ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ലാൻഡിംഗ് തന്നെയായിരിക്കും ചന്ദ്രയാൻ 3. ഇത് വിജയകരമായി മാറിയാൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനോടടുത്ത് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായി മാറാൻ ഇന്ത്യക്ക് സാധിക്കും. വളരെ ഉയർന്നതും താഴ്ന്നതുമായ പ്രദേശങ്ങൾ അവിടെയുള്ളതുകൊണ്ട് സോഫ്റ്റ് ലാൻഡിംഗ് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കുമെന്നാണ് ISRO പറയുന്നത്. അതുമാത്രമല്ല ഈ പ്രദേശത്ത് സൂര്യപ്രകാശം ഒട്ടും തന്നെ ഏൽക്കാത്തൊരു പ്രദേശമായതിനാൽ വളരെയധികം ഇരുട്ടി നിറഞ്ഞതും വളരെയധികം തണുപ്പ് നിറഞ്ഞതുമായ ഒരു പ്രദേശമായിരിക്കും. ഇത്രയും റിസ്ക് ആയിട്ടുള്ള ലാൻഡിംഗ് ആയതുകൊണ്ടായിരിക്കാം ISRO ചെയർമാൻ ലാൻഡിംഗിന്റെ അവസാന നിമിഷത്തെ 15 മിനിറ്റ്സ് ഓഫ് ടെറർ അല്ലെങ്കിൽ ഭീകരതയുടെ 15 മിനിറ്റുകൾ എന്ന് പറഞ്ഞത്. ഇവിടെ ചന്ദ്രയാൻ 3 കൃത്യമായി ലാൻഡ് ചെയ്ത് പര്യവേഷണം നടത്താൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ശാസ്ത്ര ലോകത്തിന് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2008 ചന്ദ്രയാൻ വിക്ഷേപിക്കുമ്പോൾ ISRO ചെയർമാൻ മലയാളിയായ ജി മാധവനായിരുന്നു. ഇപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചപ്പോഴും ISRO ചെയർമാൻ കെ രാധാകൃഷ്ണൻ, അദ്ദേഹവും മലയാളി തന്നെ. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമാവാൻ നമുക്കേവർക്കും ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇതോടുകൂടെ എന്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടതാണ്. മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.